ഹലോ ഫ്രണ്ട്സ്, തറവാടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്ന് തമ്മിലേറ്റ് കണ്ടപ്പോൾ എല്ലാവർക്കും പിടികിട്ടി കാണും. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ കാണുന്നതാണ് ലാലേട്ടൻ്റെ രസകരമായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ കുക്കിംഗ് വീഡിയോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അത് പരീക്ഷണമാണ്. ലാലേട്ടനകത്ത് മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല, നമ്മുടെ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് പറയുന്നുള്ളൂ. അപ്പോൾ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിലങ്ങ് ചേർക്കുവാണ്, ഒരു ഊഹം വെച്ച് അങ്ങ് ചേർക്കുവാണ്. ലാലേട്ടൻ്റെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് കിട്ടുമോന്നറിയില്ല, എങ്കിലും ചെയ്തു നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിച്ച് തരാം. ഒരു 3/4 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഒരു 1/4 കിലോ കൂടുതൽ ചുവന്നുള്ളിയുണ്ട്. അതുപോലെ അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചുട്ട തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് വേണം. പിന്നെ വേണ്ട പൊടികളിൽ മെയിനായിട്ട് ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ കടുക് പൊട്ടിക്കാനുള്ള കടുകും വേണം, ഓയിലും വേണം. ഇനി ഉള്ളിയും തേങ്ങയൊക്കെ ചതച്ചെടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ചതച്ചെടുക്കാം. ആദ്യം ഉള്ളി ചതയ്ക്കുകയാണ്, കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ചതച്ചെടുക്കുക കേട്ടോ. ഉള്ളി ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത് ഇഞ്ചി ചതയ്ക്കാം. ഇഞ്ചി ഞാൻ രണ്ട് ചെറിയ പീസായിട്ട് എടുത്തത്, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ലാസ്റ്റാണ് തേങ്ങ ചതയ്ക്കുന്നത്. വേപ്പില കൂടി ചതയ്ക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ചുട്ട തേങ്ങയുടെ ചുട്ട തേങ്ങ ചതച്ചെടുക്കാം. ഇത് ഞാൻ പീസാക്കിയിട്ട് ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ച് ചുട്ടെടുത്തതാണ്. ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് ചതച്ചെടുക്കും. അപ്പോൾ ഇത്രയാണ് ചതയ്ക്കാനുള്ളത്. അപ്പോൾ എല്ലാം ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ അതാ ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, വേപ്പില, ചുട്ട തേങ്ങ, ഇതെല്ലാം ചതച്ചിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ച് ബാക്കി എല്ലാ സാധനം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഒന്നിച്ചിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി ആണെങ്കിലും ഒരു കുടം വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടി ഉപ്പ് അങ്ങ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം, നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കാം. ഇതെല്ലാം ചതച്ച് ചേർത്തുകൊണ്ട് നമുക്ക് അടി പിടിക്കാത്ത നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആയിരിക്കും കേട്ടോ നല്ലത്, അല്ലെങ്കിൽ സദാ പാനാണെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, നമ്മുടെ ചുട്ട് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യുകയാണ്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം പറഞ്ഞല്ലോ, കുറച്ച് കുരുമുളക് പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്, പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ എല്ലാം കുറേശ്ശെ 1 ടീസ്പൂണൊക്കെ വെച്ചാൽ ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്തോളം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ലാലേട്ടൻ നല്ലൊരു കുക്കും കൂടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ചെയ്യുന്ന എല്ലാ റെസിപ്പിയും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല. ഇത് അല്പം സിമ്പിളായിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യാം. ഒരു 3-4 ചില്ലി പൊടിച്ചെടുത്താൽ കേട്ടോ. അത് ചില്ലി ഫ്ലേക്സ് ആണെങ്കിൽ 2-3 ടീസ്പൂൺ ചേർത്താൽ മതി. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം അതിനകത്തേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ഇവിടെ ഞാൻ വളരെ ചെറിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്, ബോണും കൂടി ഉള്ള പീസാണ് എടുത്തേണ്ടത്. എന്നാലും വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് വേവാനും എളുപ്പമുണ്ട്, ടേസ്റ്റും അതായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി, കാരണം അധികം നമ്മൾ വെള്ളത്തിലൊന്നും വേവിക്കുന്നില്ല. അപ്പോൾ മസാലകളൊക്കെ ശരിക്കും ഉള്ളിലേക്ക് പിടിക്കണമെങ്കിൽ ചെറിയ പീസായിരിക്കും നല്ലത്.
ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് വെള്ളമൊന്നും ചേർക്കാതെയാണ് വേവിച്ചെടുക്കേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ ചിക്കനിലുള്ള വെള്ളം തന്നെ ഇറങ്ങി ആ വെള്ളത്തിലാണ് ചിക്കൻ വെന്ത് കിട്ടേണ്ടത്. ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് അത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇത് വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും തുറന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അതുപോലെ ചെറിയ തീയിലും ആയിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഓരോ 5 മിനിറ്റ് കൂടുന്തോറും മൂടി മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. നല്ല വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഓരോടത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. എനിക്കൊരല്പം മുളക് കൂടുതലുണ്ട്, കാരണം ഞങ്ങൾ അധികം മുളക് കൂട്ടാറില്ല, പിള്ളേർക്ക് അധികം മുളക് ഇഷ്ടമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി മുളക് കൂടുതലുണ്ട്, കാരണം 2 വലിയ പച്ചമുളകാണ് ചേർത്തത്. പിന്നെ കുരുമുളകും ചേർത്തിട്ടുണ്ടായി, ചില്ലി ഫ്ലേക്സും അത്യാവശ്യം നന്നായിട്ട് ചേർത്തായിരുന്നു. അപ്പോൾ മുളക് ഇഷ്ടമല്ല എന്നുള്ളവർ മാത്രം കുറച്ച് കുറച്ച് ചേർത്തുള്ളൂ എല്ലാം. അപ്പോൾ അതാ ലാലേട്ടൻ്റെ സ്പെഷ്യൽ തേങ്ങ ചുട്ടരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്കൊരു അല്പം മുളക് കൂടിയെന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു ലാലേട്ട, ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു റെസിപ്പി ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. തേങ്ങ ചുട്ടരച്ചൊക്കെ നമ്മൾ ചിക്കൻ കറിയിൽ ഞാൻ കണ്ടിട്ടില്ല, സാധാരണ ബീഫിൽ തേങ്ങ കൊത്തൊക്കെ ഇട്ടുള്ളതാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു വെറൈറ്റി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും താങ്ക് യു.